വേറെ ഒരുത്തൻ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ലാത്തപോലെ, അടിക്കാതിരുന്നപ്പോൾ അടിച്ചവനെ പോലെ പെരുമാറുകയും അടിച്ചു കഴിഞ്ഞ് ശാന്തമായി പെരുമാറുകയും സത്യം പറയുകയും സ്നേഹിക്കുകയും ചുംബിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? ഇങ്ങനൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരേ സാധനം 10 പേർക്ക് മേടിച്ചു കൊടുക്കുക, 10 തരത്തിലാണിത് അവൻ പെരുമാറുന്നത്. ദ്രവ്യം എങ്ങനെയൊക്കെ പെരുമാറും. ദ്രവ്യത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പഠിച്ചിട്ട് ജീവിക്കണം. ദ്രവ്യത്തെയും മനസ്സിനെയും തിരിച്ചറിയാതെ ഒരു ജന്മം പാഴാക്കുക. ദ്രവ്യം ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാൻ, ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ, ഉപയോഗിച്ച് അതിൻ്റെ ഫലം കൊയ്തെടുക്കാൻ, ദ്രവ്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും രസവും ഒക്കെ അറിയണം. അല്ലാതെ ടാക്സോണമിയും പഠിച്ച് ദ്രവ്യത്തിനകത്ത് സ്റ്റീറോൾ ഉണ്ടോ, ബീറ്റാ സ്റ്റീറോൾ ഉണ്ടോ എന്നൊക്കെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദ്രവ്യത്തിനകത്തുനിന്ന് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്താൽ മരുന്നാവുമോ ആവുകയില്ലയോ എന്നുള്ളതല്ല. ഒരു ദ്രവ്യത്തിനകത്ത് സമഗ്രമായിരിക്കുന്ന വിഭൂതി എന്താണെന്ന് ദ്രവ്യത്തിൻ്റെ ദേവതയുമായി സംവേദനം നടത്തി ആ ദേവതയെ ഉപയോഗിച്ചുകൊണ്ട് ആ ദ്രവ്യം കൊണ്ടൊരു കുടുംബവും കൂട്ടായ്മയും ഒരു ലോകവും ധനവും കെട്ടിപ്പടുക്കാൻ കഴിയുമെങ്കിൽ ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആദി ഭൗതികങ്ങളും ആദി ദൈവികങ്ങളും ആധ്യാത്മികങ്ങളും അനുഭൂതി സന്ദായകങ്ങളുമാണ്. ദ്രവ്യത്തിന്റെ വിരലടയാളം തിരിച്ചറിയുവാനും ദ്രവ്യത്തിൽ അധിവസിക്കുന്ന ദേവതയെ പുറത്തു കൊണ്ടുവരുവാനും ദൈവനിർദ്ദിഷ്ടമായിരിക്കുന്ന അതിന്റെ മസ്തുളങ്കത്തെ ഉപയോഗിക്കുവാനും തദ്വാര ദ്രവ്യം ഉപയോഗിച്ചൊരു ലോകം കെട്ടിപ്പടുക്കുവാനും കഴിയുമ്പോഴാണ് ഒരുവൻ ദ്രവ്യനിശ്ചയമുള്ളവനായിത്തീരുന്നത്. ദ്രവ്യനിശ്ചയം വരുന്നവൻ മാത്രമേ ഭിഷഗ്വരനാവൂ. അത് അയാളിലുള്ളതുമാകാം, ഈ ദ്രവ്യത്തിൽ നിന്ന് വന്നതുമാകാം. അപ്പൊ ദ്രവ്യസഞ്ചയങ്ങളെ കൃത്യമായി അറിയാൻ, പഴയ കാലത്ത് വീട്ടിൽ പ്രശ്നങ്ങളില്ലായിരുന്നു. എന്താണ്, കുറെ ദിവസമായിട്ട് ഒരുത്തൻ ബഹളമാണ്, വീട്ടിൽ വന്നാൽ ആകപ്പാടെ ബഹളമയമാണ്. അമ്മ ആലോചിച്ച് നോക്കി, നേരെ പോയി ഒരു കൊടിത്തുവയുടെ വേര് പൊടിച്ചെടുത്തു, ഒരു ലേശം ചെറുനാരങ്ങയുടെ ഇലയെ പറിച്ചെടുത്തു, ഒരല്പം ചുക്കെടുത്തു, കായമെടുത്തു, ഇന്ദുപ്പെടുത്തു, കായവും ഇന്ദുപ്പും ചുക്കും കൂടെ ഒന്ന് വറുത്തു, അതെല്ലാം കൂടി വേര് ചേർത്ത് ഭംഗിയായിട്ടൊന്ന് അരച്ചു, ചമ്മന്തിയാക്കി, ബാക്കിയുള്ളവരെയൊക്കെ ഊട്ടിപ്പെറുക്കി വിട്ട് ഇവനെ വിളിച്ച് സ്പെഷ്യലായിട്ടിരുത്തി കൊശിത്തീറ്റ ഖുശി എന്നുള്ളതാണ് ഈ കൊശിത്തീറ്റ. മനസ്സിലായില്ല? പഴയകാലത്ത് അങ്ങനെയാ പറയാ. ആ തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് സ്പെഷ്യലായി ഉണ്ടാക്കി അവനെ മാത്രമായിട്ടിരുത്തി ഇത് പതുക്കെ നാക്കെ തേച്ചു കൊടുത്ത് കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞപ്പോൾ ഇതുവരെ എല്ലാവരുമായി അടികൂടിയവൻ ഇപ്പോൾ സമാധാനമായി കളിക്കുകയും ചിരിക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടിസാണെന്ന് പറഞ്ഞും മറ്റതാണെന്ന് പറഞ്ഞും മണ്ണാങ്കട്ടയാണെന്നും പറഞ്ഞും ഇതിനേം ചുമന്നുള്ള ക്യൂവിൽ നിന്ന് ഈ ജീവിതം മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് തിരുവലം കൊട്ടി ഒരു ജന്മം പാഴാക്കി എത്രയോ പെമ്പിള്ളരും ആമ്പിള്ളരും നടക്കുന്നു. നല്ല തള്ളക്കി പറക്കണം. ദ്രവ്യമറിയണം. തൻ്റെ കുഞ്ഞ് അരിവാരി തിന്നുന്നു, മണ്ണ് പൊളിച്ച് തിന്നുന്നു, മുറത്തിൽ പേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മുറത്തിൽ പറ്റിയിരിക്കുന്ന ചാണകം പൊളിച്ച് തിന്നുന്നു. അമ്മ നോക്കി, അടുപ്പിൻ്റെ പൊക്കത്തിലെ കരിയെടുത്തു, ഇല്ലനക്കരി കരിക്കും വെള്ളത്തിൽ തിളപ്പിച്ചു, 4 നേരം
മോനല്ലെങ്കിൽ മോൾക്ക് കുടിക്കാൻ കൊടുത്തു. രണ്ടു നേരം കഴിഞ്ഞപ്പോൾ ശാന്തമായി. വേണ്ടത്ര ബ്ലഡ്, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് ആരും പരിശോധിച്ചില്ല. ലുക്കീമിയാണെന്ന് സത്യമായിട്ട് തന്നില്ല, പേടിപ്പിച്ചില്ല, ഹീമോ എടുത്തില്ല, ചത്തതൊക്കെ പുറമ്പിൽ കുടിച്ചിട്ടുമില്ല. അതൊക്കെയായി ഇപ്പോൾ ഈ കൈമുക്കിയ കൂട്ടത്തിലുള്ളത്. അവർക്കറിയാം ഇത്രയൊക്കെ സൂക്ഷ്മമായി ദ്രവ്യത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് അന്നം വഴി കടന്നു പോകുമ്പോൾ അന്നവും അഗ്നിയുമായ ബന്ധം അറിയാവുന്നതുകൊണ്ടാണ് അവർ തീ കത്തിക്കുമ്പോൾ തന്നെ തീരുമാനിക്കും പത്ത് പേരുണ്ടാനുണ്ടാവുമെന്ന്. അല്ല, ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടാണ്. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അന്ന്. ഇങ്ങനെയൊക്കെ അമ്മൂമ്മയ്ക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിട്ട് ഇവർ ആഹാരം പാചകം ചെയ്തു വെച്ച് വീട്ടിലേക്ക് കയറി വരുന്നവൻ ഉച്ചസമയമാകുമ്പോഴേക്ക് കയറി വരുമ്പോൾ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, ഉണ്ടാവുമോ ഇല്ലയോ എന്ന് സംശയമൊന്നും ചോദിച്ചില്ല. വരുന്നവനും അറിയാം, ഇരിക്കുന്ന തള്ളമാർക്കിത് അറിയാമോ. അതുകൊണ്ടാവും കയറി ഇരുന്ന് കയ്യും കഴുകി സുഖമായിട്ട് മൃഷ്ടാനം അടിച്ച് ഏമ്പക്കവും വിട്ടേ അവൻ പോവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പം നിങ്ങൾ കയറി ചെന്നാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുത്തം കയറി വന്നാലും അവനറിയാം ഇത്തരം സിദ്ധികളൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കില്ല. അതുകൊണ്ട് മാത്രമല്ല ഇവളുമാരവിടെ കിടന്ന് വെള്ളം വെക്കുമെന്നും ഇവൻ പാവം ഓടിപ്പോയി ഇനി മാരുതി എടുത്തു പോയി ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം തരാനെന്നും അറിയാവുന്നതുകൊണ്ട് കഴിച്ചില്ലെങ്കിലും കഴിച്ചതാന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവും. പോയി കഴിയുമ്പോൾ ഒരു ദുഃഖാവും, കൊടുത്തു വിടണമായിരുന്നു അന്ന്. നീയല്ലേ ഇല്ലെന്ന് പറഞ്ഞത്, ഞാനതുകൊണ്ടാണ് നിർബന്ധിക്കാത്തത്. എന്നാലും പറയാമായിരുന്നു, നമ്മൾ കഴിച്ചു കഴിഞ്ഞ് രണ്ടു പേർക്കുള്ളത് മിച്ചം വന്നു, നാലുപേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു. നീയല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയാതിരുന്നു. നിങ്ങൾ അത്രയ്ക്കൊന്നും പറയണ്ട, നിങ്ങൾ ആർക്കും കൊടുക്കുന്ന ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പിന്നെ അതിനെപ്പറ്റി ഒരു വഴക്കം ഉണ്ടാകും. പോയി കഴിഞ്ഞു എന്താ ഡോക്ടറെ വല്ലാതെ ചിരിക്കും. ഏ, ഞാൻ നിങ്ങളുടെയൊക്കെ പരിയമ്പുറത്ത് കുറേ കാലമായി അലയുന്നതാണ്, അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ കാണാറില്ലെന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ശ്വാന തിരസ്കരണി എന്ന് പറയുന്ന ഒരു മന്ത്രം അറിയാം, അതുകൊണ്ടാണ്. ആ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പട്ടിയായിട്ട് മാറും, അപ്പൊ അതിലേക്ക് നടക്കാമല്ലോ. ഇതിന്റെ പേര് തിരിച്ചറിയാൻ വേണ്ടി പിന്നീട് സ്വാമിയുടെ ദേഹം പൊള്ളിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി പട്ടിയുടെ പുറം പൊള്ളിക്കൊന്നും ചെയ്തില്ല. കാരണം ഒരുത്തൻ ഉടനെ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന പട്ടിയെ നമുക്കൊന്ന് പൊള്ളിച്ചു വിട്ടു നോക്കാം, പിന്നെ വരുമ്പോൾ സ്വാമി പ്രഭാഷണത്തിന് വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് അവർക്ക് ദ്രവ്യത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്. ഇതവർക്ക് ദ്രവ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ദേവതയെയും മനസ്സിനെയും തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അന്നമാണ് മനസ്സെന്ന് അവർക്കറിയുന്നത് കൊണ്ടാണ്. അന്നം എത്ര സൂക്ഷ്മമാകുന്നുവോ അത്ര കണ്ട് ബന്ധമുറയ്ക്കുകയും ചെയ്യും. അന്നം വഴിയാണ് മനസ്സും മനസ്സും തമ്മിലുള്ള ബന്ധം. അന്നം വീട്ടിലെ അടുക്കളയിൽ നിന്നതോടുകൂടി കുടുംബബന്ധങ്ങൾ നശിച്ചു. മറ്റൊരു ദിശയാണ് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം കൂടി. കാരണം അവരൊന്നിച്ചിരുന്ന ഹോട്ടലിൽ കഴിക്കുന്നത് മനസ്സിലായില്ല. ഒന്നിച്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവർ, ഒന്നിച്ച് കുടിക്കുന്നവർ, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം കൂടി. 1000 രൂപ ഒരുത്തന് കൈക്കൂലിയായിട്ട് കൊടുക്കുക, തൃപ്തനാവില്ല. മറിച്ച് അവനെയും വിളിച്ച് ക്യാൻറ്റീനിലേക്ക് പോയിരുന്നൊരു ചായ ഒന്നിച്ച് കുടിക്കും, കാര്യം ഈസി ആയിട്ട് സാധിച്ചതെന്ന് വിടും. മനസ്സിലായില്ല. അവൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കുടിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പോരുന്ന ആളുകൾ, കാരണം എന്താ വെച്ചാൽ ചായ കുടിക്കാൻ അവൻ്റെ കൂടെ ഇരിക്കില്ല, വേണ്ട കാശങ്ങ് കൊടുത്തേക്കാം, അപ്പോൾ വലിയ തുക കൊടുക്കണം. അതാണ് ചില മാനേജർമാരും ചില ഓഫീസർമാരും ഒക്കെ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ അവൻ പോയാൽ കാര്യം ഈസി ആയിട്ട് സാധിച്ചുകൊണ്ടിരുന്നു. അവൻ അതിനകത്തോട്ട് ചെന്നു, സ്നേഹമായി കൂടി, സാറെന്നൊക്കെ വിളിച്ചു, കൂട്ടായി. ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സല്യൂട്ട് അടിക്കും, ആ പരുവത്തിലായി. വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ പോവും, ഒരു ചായ കുടിക്കും, പുട്ടടിക്കും. അന്ന് കാര്യമൊന്നും പറയില്ല, 2-3 പ്രാവശ്യം ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു കിട്ടിയാ, അതിനെന്താ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ച് തപ്പെന്ന് കാര്യം സാധിച്ചെന്ന് വിടും. അവിടെ കാത്തു നിൽക്കാമൊന്നും സമ്മതിക്കില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് കുറച്ചുകൂടെ എളുപ്പമാവും ഒന്നിച്ചൊരു പഗ്ഗടിച്ചാൽ.
അവിടെ അടിക്കാത്തവൻ ചിലപ്പോൾ പങ്കടിച്ച് പഠിക്കും ഈ കാര്യം സാധിക്കാൻ. മറിച്ച് 100,000 രൂപ കൈക്കൂലി കൊടുത്താൽ അത്രയും വേഗത്തിൽ ഈ കാര്യം നടക്കുകയില്ല.